പ്രൈസ് ദി ലോർഡ്. പ്രഭാത മന്നയിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം. രണ്ട് തെസലോനിക്ക ലേഖനം 3:7 ഞങ്ങളെ അനുകരിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ടു നടന്നിട്ടില്ല. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ ഞങ്ങളെ അനുകരിക്കണം. നിങ്ങൾ ഞങ്ങളെ അനുകരിക്കേണ്ടത് എന്തിനു വേണ്ടിയാകുന്നു എന്ന് താഴോട്ടുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 9 രാപ്പകൽ വേല ചെയ്തു പോകുന്നത് അധികാരമില്ലാഞ്ഞിട്ടല്ല, അനുകരിപ്പാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കി തരേണ്ടതിനത്രേ. അപ്പോൾ മറ്റുള്ളവർ പൗലോസ് അപ്പോസ്തലനെയും കൂടെയുള്ള തിമത്യോസിനെയൊക്കെ അനുകരിക്കേണ്ടതിന്, അനുകരിപ്പാൻ തക്കവണ്ണം മാതൃകയാകാൻ, പൗലോസ് അപ്പോസ്തലൻ മറ്റുള്ളവർക്ക് മാതൃകയാകാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്തു. അനുകരിപ്പാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കി തരേണ്ടതിനത്രേ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാതൃകയാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ കൊടുക്കേണ്ടതിന്, മാതൃകയാകേണ്ടതിന് പൗലോസ് അപ്പോസ്തലൻ ചില കാര്യങ്ങളൊക്കെ ചെയ്തു. എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് അതിൻ്റെ 7 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായിട്ടുണ്ട്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ മാതൃകയാകുകയാണ് മറ്റുള്ളവർക്ക്. നമ്മളും മറ്റുള്ളവർക്ക് മാതൃകയുള്ളവരാകണം. മറ്റുള്ളവർ നമ്മെ അനുകരിപ്പാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ചില ഗുണങ്ങൾ ഉണ്ടാകണം. ആ ഗുണത്തിൻ്റെ ഉടമകളായി നമ്മൾ മുൻപോട്ട് പോകണം എന്നുള്ളത് അതൊരു സത്യമാണ്, യാഥാർത്ഥ്യമാണ്, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇവിടെ അനുകരിപ്പാനുള്ള കാരണങ്ങൾ പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ വേല ചെയ്ത് ജീവിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേല ചെയ്ത് ജീവിക്കുന്ന വിഷയത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് മാതൃക കാണിച്ചു തരികയാണ്, ആ മാതൃകയ്ക്കൊത്ത് നിങ്ങൾ ഞങ്ങളെ അനുകരിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വേല ചെയ്ത് ജീവിക്കേണ്ടതിനെ കുറിച്ച് 6 പ്രധാനമായി ഈ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. 1, ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ, വേല ചെയ്യാതെ ഒരു പണിയും ചെയ്യാതെ മടിയന്മാരായി നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ ഇരുന്നിട്ടില്ലെന്ന് പറയുകയാണ്. 2, ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടില്ല. അതിൻ്റെ 8 ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ, അധ്വാനിച്ച് നന്നായി പണമുണ്ടാക്കി ആഹാരം കഴിച്ചു എന്ന് വ്യക്തമായി പൗലോസ് പറയുന്നുണ്ട്. ആരുടെയും അടുക്കൽ പോയി കൈനീട്ടിയിട്ടില്ല, വെറുതെ ഇരുന്ന് വെറുതെ മെനക്കെട്ടിരുന്നിട്ട് ആരെങ്കിലും തരുന്ന ആഹാരം കഴിക്കുന്ന ആ രീതിയും അല്ലെന്നുള്ളതാണ് താനിവിടെ വ്യക്തമാക്കുന്നത്. 3, നിങ്ങളിൽ ആർക്കും ഭാരമായി തീർന്നിട്ടില്ല. പൗലോസ് അപ്പോസ്തലൻ നിരന്തരം ആരെയും ശല്യം ചെയ്തിട്ടില്ല, നിരന്തരം ആരുടെ അടുക്കൽ പോയി ആഹാരം കഴിച്ച് ഏറ്റവും അവസാനം അവർക്ക് ഒഴിവാക്കാനും കഴിയത്തില്ല, സ്വീകരിപ്പാനും കഴിയത്തില്ല എന്നുള്ള ഒരു വല്ലാത്ത അന്തരീക്ഷമൊന്നും പൗലോസ് അപ്പോസ്തലൻ ഉണ്ടാക്കിയിട്ടില്ലെന്നുള്ളത് വളരെ അഭിമാനത്തോടെ പറയുകയാണ്. 4, അധ്വാനത്തോടും പ്രയാസത്തോടും രാപ്പകൽ വേല ചെയ്തു. താൻ എന്ത് ചെയ്തു? രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നന്നായി അധ്വാനിച്ചു വളരെ പ്രയാസപ്പെട്ട് അങ്ങനെയാണ് ജീവിതം മുൻപോട്ട് നയിച്ചത് എന്ന് പറയുന്നു. 5, അധ്വാനിക്കുന്നതിൽ ഞങ്ങളെ നിങ്ങൾക്ക് മാതൃകയാക്കി. അധ്വാനിച്ച് ഉപജീവനം കഴിച്ചു, അധ്വാനിച്ച് ആഹാരം കഴിച്ചു എന്നുള്ളതിൽ മറ്റുള്ളവർക്ക് കൃത്യമായൊരു മാതൃകയാകുകയാണ്. 6, വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവർ തിന്നുകയും അരുത്. അതിൻ്റെ 10 വേല ചെയ്യാൻ മനസ്സില്ലെങ്കിൽ അവൻ തിന്നണ്ടെന്ന് പറയുകയാണ്. ഈ ദിവസങ്ങളിൽ ഇത് നമുക്ക് വ്യക്തമായൊരു മാതൃകയാണ്. അധ്വാനിച്ച് തന്നെ മുന്നോട്ട് പോകാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ക്രമം കെട്ട് നടക്കുന്നവരായിട്ടല്ല അധ്വാനിക്കുന്നവരായി കൃത്യതയോടെ മുൻപോട്ട് പോകുവാനുള്ള കൃപ നൽകണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.